ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂരിയും അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടറ്റോ മസാലയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് തയ്യാറാക്കുന്നതിന് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ പാത്രത്തിലോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടായിരുന്നു. ഇപ്പം ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ബൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. റവ ചേർത്തതിന് ശേഷം ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ആദ്യമേ ഞാനിപ്പം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, അത് നിർബന്ധമാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുവാണ്. ഞാനിപ്പോൾ 250 ml അളവ് കപ്പിനാണ് വെള്ളം അളന്നെടുത്തിരിക്കുന്നത്. ഇത് കുഴച്ചതിന് ശേഷം എത്രത്തോളം വെള്ളം ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് പറയാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആദ്യമേ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കൈ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം മിക്സ് ചെയ്ത് നോക്കുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. ബൂരിക്ക് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുമ്പം ചപ്പാത്തി മാവിൻ്റെ അത്രയും തന്നെ സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ പാടില്ല. ഞാനിപ്പോൾ ബൂരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ഞാൻ 5 മിനിറ്റ് സമയം എടുത്തിട്ടാണ് കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത്. കൈ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരല്പ എണ്ണ കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി തയ്യാറാക്കുന്നതിന് മുമ്പ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് പോലെ ഇതിന് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് കുഴിച്ചെടുക്കുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 250 ml അളവ് കപ്പിൽ 1/2 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഈ മാവ് കയ്യിലോട്ടെടുത്ത് ഇതുപോലെ നീളത്തിലാക്കി എടുത്തതിന് ശേഷം ചെറിയ ബോളുകളാക്കി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ബൂരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ബോൾസായിട്ട് എല്ലാം മുറിച്ച് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബോൾസായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോൾസിന് കുറച്ചുകൂടി വലിപ്പം കൂട്ടാം. അപ്പോൾ കുറച്ചുകൂടി വലിയ ബൂരി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ ഈ 1.5 കപ്പ് മൈദയിൽ നിന്നും 10 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ബോൾസ് തയ്യാറാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല. നമുക്കിത് പരത്തി അത്യാവശ്യം ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പം നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അല്പം പൊടിയൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഈ ബോള് ഈ ചപ്പാത്തി പലകയിലോട്ട് വെച്ചിട്ട് കൈ ഒന്ന് വെച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്കിത് പരത്തി തുടങ്ങാം. ബൂരി നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പരത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമ്മൾ കട്ടി കുറച്ച് വളരെ തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കരുത്. ആവശ്യത്തിന് കട്ടി വേണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ എണ്ണയിലിട്ട് ഇത് വറുത്തു കോരുമ്പോൾ ആ കുമ്മള പോലെ പൊങ്ങി വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ കുമ്മള പോലെ പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴേ തന്നെ അത് പൊട്ടി അങ്ങനെ പൊങ്ങി വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ടിയായിട്ട് തന്നെ വേണം ഈ മാവ് പരത്തിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിലും ഈ ഒരു തിക്നെസ്സിലുമാണ് ഞാനിപ്പോൾ ബൂരിക്ക് വേണ്ടിയിട്ട് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം നമുക്ക് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാം. തിക്നെസ് എന്ന് പറഞ്ഞുമ്പോൾ ഒരുപാട് തിക്നെസ് ആവരുത്.
ഇപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് വറുത്ത് കോരിയെടുക്കാം. ഊരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോരി ഓരോന്നായിട്ട് ഇതിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ബോരി എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കോരി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡും അതിൻ്റെ നടുഭാഗവും ഒക്കെ പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുമ്പളിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ബോരി നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ഇടം വരെ നമുക്കിത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടാമത്തെ ബൂരിയും എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതും നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിപ്പം നന്നായിട്ട് തന്നെ കുമ്പളച്ച് വരുന്നുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബൂരിയും ഇതുപോലെ തന്നെ ഞാനിപ്പം വറുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 3 വലിയ പൊട്ടറ്റോ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ തൊലിയും കളഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഈ ഒരു രീതിയിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് മുറിച്ചിട്ടിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഞാനിതിലോട്ട് 1/2 ടീസ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കടലപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കീറിയിട്ടുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറി തയ്യാറാക്കുമ്പോൾ സവോള ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്തതിന് ശേഷം നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഇതിലെ കട്ടുകൾ കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. മുഴുവനായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗ്രേവി ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്.
ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പം രണ്ട് പ്രാവശ്യമായിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളം ചേർത്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇന്ന് നമുക്ക് പൊട്ടറ്റോ മസാല കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂരിയും അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ മസാലയും റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.